കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ടും സ്നേഹം കൊണ്ടും ഈ ലോകത്തെ ഒന്നാകെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ച അമ്മ, ജന്മം കൊണ്ട് അൽബേരിയക്കാരി, പൗരത്വം കൊണ്ട് ഇന്ത്യൻ, വിശ്വാസം കൊണ്ട് ക്രിസ്ത്യൻ, കർമ്മം കൊണ്ട് കാരുണ്യത്തിന്റെ സമാശ്വാസ പുഷ്പം, ഇത്രയുമായാൽ നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ മദർ തെരേസയായി. പാവങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ മദർ തെരേസ കുട്ടികളോടും മാതാപിതാക്കളോടും യുവജനങ്ങളോടും വലിയൊരു സന്ദേശം തന്നുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അൽവേരിയയിൽ ജനിച്ച് ഭാരതത്തിൽ കടന്നു വന്ന് കാരുണ്യത്തിന്റെ മാലാഖയായി മാറിയ ആ വിശുദ്ധയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധമായ ഒരു കുടുംബജീവിതത്തിന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതചരിത്രത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു: എൻ്റെ ജീവിതത്തില് എൻ്റെ കുടുംബത്തില് ഒരിക്കലും ജപമാല മുടങ്ങിയിട്ടില്ല. ആഴമായ വിശ്വാസത്തോടെയും സ്നേഹത്തോടും കൂടി അമ്മ ജപമാല കയ്യിലേന്തിക്കൊണ്ട് മുട്ടുകുത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ആ രൂപമാണ് എൻ്റെ ഹൃദയത്തിൽ ആദ്യമായി ജപമാല ഭക്തി എഴുതി ചേർത്തത്. 9 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. പിന്നെ 3 മക്കളെയും വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കൂടി ആ അമ്മ വളർത്തിക്കൊണ്ടുവന്നു. കഠിനമായ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുമ്പോഴും മക്കൾക്കായി വിളമ്പിവെച്ച ആ ഭക്ഷണത്തിൽ പാതിയെടുത്ത് യാചകന് കൊടുക്കുമ്പോൾ ആ അമ്മ മക്കളോട് പറയുമായിരുന്നു: മക്കളെ, രക്തബന്ധത്തിൽ അവർ നമ്മുടെ ആരുമല്ല, എന്നാലും അവർ ദൈവപിതാവിന്റെ മക്കളാണ്. വിശപ്പിന്റെ വിളി നമ്മുടെയും അവരുടെയും ഒരുപോലെയാണ്. ആ വേദനയിൽ നാം പങ്കുചേരണം. കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ബാലപാഠങ്ങൾ പഠിച്ച ആ വിശുദ്ധ ഇങ്ങനെ എഴുതി ചേർത്തു: കാരുണ്യത്തിന്റെ ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. ഇന്ന് ഈ വിശുദ്ധയെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ അവൾക്ക് മുമ്പേ കടന്നുപോയ ഒരു അമ്മ മാലാഖിയെക്കുറിച്ചും നാം ഓർക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, നമ്മുടെ മക്കൾക്ക് നമുക്കെന്നും ഒരു നല്ല മാതൃകയായിരിക്കാം. അവരെ വിശ്വാസത്തിലും സ്നേഹത്തിലും നമുക്ക് വളർത്താം. മറ്റുള്ളവരിൽ പാവപ്പെട്ടവനെ കാണുവാനും അവന് സഹായം ചെയ്യുവാനും അവനെ വേദനയിൽ പങ്കു ചെയ്യുവാനും വേണമെങ്കിൽ സഹായഹസ്തം നീട്ടുവാനും അവരെ നാം പ്രാപ്തരാകണം. രക്തബന്ധം കൊണ്ട് ആരുമാകാൻ കഴിഞ്ഞില്ല എങ്കിലും കർമ്മബന്ധം കൊണ്ട് ഒരു ചേട്ടനോ ചേച്ചിയോ കുഞ്ഞനുജനോ കുഞ്ഞനുജത്തിയോ ഒക്കെ ആയി മാറാൻ അവർക്കും സാധിക്കും. നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിൽ നിന്ന് ഒരു വിശുദ്ധയെ വാർത്തെടുക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിരുമുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം എഴുതി വെച്ചു: വിശുദ്ധമായ ഒരു കുടുംബത്തിൽ ജനിക്കുവാനും വളരുവാനും ജീവിക്കുവാനും അവിടെ നിന്നുയർന്ന പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും തപസ്സുകളുടെയും ബാലപാഠങ്ങൾ അഭ്യസിക്കുവാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരു വിശുദ്ധയാകുമായിരുന്നില്ല. നമ്മെ ഈ വിശുദ്ധ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്: തനിക്ക് വേണ്ടി കൊടുക്കുവാൻ വില കൊടുക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറാകുന്നവനാണ്, അങ്ങനെയുള്ള മനസ്സുള്ളവനാണ് ദൈവം. കൊൽക്കത്തയിലെ തെരുവിൽ കൂടി കുനിഞ്ഞ ശിരസും മെലിഞ്ഞ ശരീരവും ചാലുകേറിയ മുഖവുമായി ഒരു പാവപ്പെട്ട സ്ത്രീ കടന്നുപോയി. അപ്പോൾ ലോകവും ലോക നേതാക്കളും അവളുടെ മുന്നിൽ കൈകൂപ്പി നിന്നത് എന്തുകൊണ്ടാണ്? തനിക്ക് ലഭിച്ച പുരസ്കാരങ്ങളെല്ലാം തന്നെ തേടി വന്നപ്പോൾ ഇത് തന്റെ പാവപ്പെട്ട മക്കൾക്കുള്ളതാണെന്ന് പറഞ്ഞ അമ്മ. കൊൽക്കത്തയിലെ തെരുവിലൂടെ ജാതിമത ഭേദമന്യേ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചു കടന്നുപോയ അമ്മ. ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ മദറിനോട് ചോദിച്ചു: മിഷസ് ഓഫ് ചാരിറ്റീസിന്റെ ഭാവി, അമ്മയുടെ മരണശേഷം എങ്ങനെയാവും? അപ്പോൾ ആ അമ്മ പറഞ്ഞു: ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥാപനം നോക്കുന്നത് എൻ്റെ സഹോദരിമാരാണ്. എൻ്റെ എളിയ സേവനം ഈ കൽക്കത്തയിൽ കാണുന്നു അത്രമാത്രം. ഒരിക്കൽ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന അമ്മയോട് ഒരു യാചകൻ ഭക്ഷണത്തിനായി കൈനീട്ടിയപ്പോൾ ആ അമ്മ ബസ് കൂലി അല്ലാതെ ഒന്നും കയ്യിൽ കരുതിയിട്ടില്ലായിരുന്നു. ആ നാണയം കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ആ അമ്മ പറഞ്ഞു: ആ അമ്മ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നുപോയി. പിന്നീട് ആതുര സേവനത്തിനു വേണ്ടി ധനികനായ ഒരു മനുഷ്യന്റെ മുന്നിൽ ആ അമ്മ കൈനീട്ടിയപ്പോൾ ആ കൈക്കുമ്പിളിലേക്ക് ആ മനുഷ്യൻ കാർക്കിച്ചു തുപ്പി. തൻ്റെ സ്വന്തം സാരിയെടുത്ത് ആ തുപ്പൽ തുറച്ചു കളഞ്ഞിട്ട് ആ അമ്മ പറഞ്ഞു: എനിക്കുള്ളത് നീ തന്നു കഴിഞ്ഞു, ഇനി എൻ്റെ മക്കൾക്കുള്ളത് തരിക. അത്രയ്ക്ക് സൗമ്യവും വിനീതവുമായിരുന്നു അമ്മ. ആ അമ്മ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ സമയം നോക്കിയിരുന്നത് താൻ ചൊല്ലിക്കൂട്ടുന്ന ജപമാലകളുടെ എണ്ണം എടുത്തുകൊണ്ടായിരുന്നു. ഒരിക്കൽ യമൻ എന്ന ഒരു സ്ഥലത്തേക്ക് ഈ കത്തോലിക്ക സന്യാസിമാരെ ശുശ്രൂഷ ചെയ്യുവാനുമായി വിളിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു: ഞങ്ങളുടെ പുരോഹിതരെ കൂടെ കൊണ്ടുപോകണം, വിശുദ്ധ കുർബാന ഇല്ലാതെ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുകയില്ല.
വിശുദ്ധ കുർബാനയെ അത്രയേറെ സ്നേഹിച്ച അമ്മ. ഗാസ എന്ന സ്ഥലത്ത് ഒരു ചെക്ക് പോസ്റ്റിൽ അമ്മയോട് കയ്യിൽ ആയുധമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്, എൻ്റെ പ്രാർത്ഥനാ പുസ്തകം. പ്രാർത്ഥനയെ അത്രയേറെ ആയുധമാക്കിയ ഒരു അമ്മയായിരുന്നു വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസ പ്രാർത്ഥനയുടെ തൻ്റെ ജീവിത രഹസ്യത്തിൻ്റെ 7 രഹസ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം വളരെ ലളിതമാണ്, എൻ്റെ പ്രാർത്ഥന. 2, നിങ്ങൾ കുറച്ചുകൂടി നന്നായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുക. 3, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു പ്രാർത്ഥനകൾക്ക് നമ്മുടെ അവസ്ഥകളെ മാറ്റാനാകുമെന്ന്. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി പ്രാർത്ഥനകൾക്ക് മാറ്റാൻ കഴിയുന്നത് നമ്മളെ തന്നെയാണ്, നമ്മളാണ് അവസ്ഥകളെ മാറ്റുന്നതെന്ന്. 4, പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധഹൃദയമുള്ളവന് മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു. 5, നിർമ്മലമായ ഹൃദയത്തിൽ ദൈവം സംസാരിക്കുന്നു. ദൈവത്തെ ശ്രവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ആരംഭിക്കുകയുള്ളൂ. 6, പ്രാർത്ഥന ഒരു യാചനയല്ല, മറിച്ച് നമ്മളെ ദൈവകരങ്ങളിലേക്ക് അവൻ്റെ ഉപയോഗത്തിനായി വച്ചു കൊടുക്കുന്നതും ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കുന്നതുമാണ്. 7, പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ടാകുന്നു. വിശ്വാസം നമ്മെ സ്നേഹത്തിലേക്ക് നയിക്കുന്നു. ഈ സ്നേഹം നമ്മളെ സേവന സന്നദ്ധതയുള്ളവരാകുന്നു. പ്രിയമുള്ളവരെ, ഈ അത്ഭുത പ്രാർത്ഥന, ഈ അത്ഭുത കലവറ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാം. നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കാം. നന്ദി, നമസ്കാരം.